പാഠം എന്തായിരുന്നു? ഒരു ചിത്രം അല്ലേ. ആ ചാപ്റ്റർ കഴിഞ്ഞു, ആ പാഠം കഴിഞ്ഞു. അടുത്ത പാഠത്തിന്റെ പേര് ഓടയിൽ നിന്നാണ്. ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് പി കേശവദേവ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം. വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഓടയിൽ നിന്ന് പറയുന്ന നോവൽ ഒരു സിനിമയാക്കിയിട്ടുണ്ട്. പണ്ട് ഒരുപാട് പണ്ടൊക്കെ എടുത്തിട്ടുള്ളതാണ്. പാരൻസിനൊക്കെ അറിയായിരിക്കും ചിലപ്പോൾ. ഓടയിൽ നിന്ന് നല്ല ഫേമസ് ആയതാണ്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പി കേശവദേവ് പറവൂരിൽ ജനിച്ചു. എവിടെയാണ് ജനിച്ചത്? പറവൂരിൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന്, അധികാരം, അയൽക്കാർ എന്നിവയാണ് പ്രധാന കൃതികൾ. എതിർപ്പ്, തിരഞ്ഞു നോട്ടം എന്നിവയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഓക്കെ. പി കേശവദേവ് പറവൂരിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന്, അധികാരം, അയൽക്കാർ എന്നിവയാണ് പ്രധാന കൃതികൾ. എതിർപ്പ്, തിരഞ്ഞു നോട്ടം എന്നീ ആത്മകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി ഓടയിൽ നിന്ന് എന്ന് പറയുന്ന ഈ ഈ നോവലിന്റെ ഒരു ചെറിയ രൂപം മിസ് പറഞ്ഞു തരാം, ടെക്സ്റ്റ് സെൻഡ് ചെയ്ത് തരാം, അപ്പം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന ഇതിലെ കഥാപാത്രം പപ്പു എന്ന് പറയുന്ന ഒരു റിക്ഷക്കാരനാണ്. പണ്ട് കാലത്ത് മനുഷ്യന്മാരെ ഓടിച്ചിട്ട് ബാക്കിൽ രണ്ട് പീല് വെച്ച് കുതിരയ്ക്ക് പകരം മനുഷ്യൻ ഓടുന്ന അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് റിക്ഷ. മനസ്സിലായോ? ആ റിക്ഷ ഓടിക്കുന്ന മനുഷ്യന്റെ പേരാണ് പപ്പു. അപ്പൊ ഈ പപ്പുവിന്റെ വണ്ടി എത്ര തിരക്കുള്ള റോഡിലായാലും എന്തെല്ലാം തരം വണ്ടികൾ ഉണ്ടായാലും വളരെ സ്പീഡിൽ പോവുകയും ചെയ്യും. പക്ഷെ ആരെയും ഉപദ്രവിക്കോ വീഴോ ഇടിക്കോ പിടിക്കോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ വളരെ ക്ലിയർ ആയിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് ആര്? പപ്പു. ഓക്കെ. അപ്പൊ പപ്പുവിന്റെ വണ്ടിയിൽ ഒരു ദിവസം ഒരു മനുഷ്യൻ കയറി, അയാൾക്ക് 5 മിനിറ്റിനുള്ളിൽ എവിടെ എത്തണം? റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി മുഴുവനും ഭയങ്കര തിരക്കാ. ജെട്ടകളുണ്ട്, കാറുകളുണ്ട്, പലതരം വണ്ടികൾ കേട്ടോ. അതായത് പഴയ ആൾക്കാരും ജീവിക്കുന്നുണ്ട്, പുതിയ ആൾക്കാർ, അതായത് പഴയ തലമുറയിലെ ആൾക്കാരില്ലേ, വയസ്സായവരുണ്ട്, അവർക്ക് ഇപ്പോഴത്തെ വണ്ടികളുടെ പേരൊക്കെ അറിയണമെന്നുണ്ടോ? ഇല്ല. പുതിയ ആൾക്കാരുണ്ട്, അവർക്ക് പഴയ കാലങ്ങളൊക്കെ എന്തോ വേസ്റ്റ് പോലെയാണ്, എങ്ങനെ അവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് നിന്ന് ചിന്തിക്കും. നിങ്ങൾ ചിന്തിക്കാറില്ലേ? മൊബൈൽ ഇല്ലാത്തൊരു ലോകം, ടി വി ഇല്ലാത്തൊരു ലോകം, നിങ്ങൾക്കറിയാമോ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോ മൊബൈലും ടി വി ഒന്നും ഇല്ലാണ്ട് എങ്ങനെ അവര് ജീവിച്ചു? ആണല്ലേ നിങ്ങൾ ചിന്തിക്കാം. അപ്പോ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പപ്പുവിന്റെ വണ്ടി നല്ല സ്പീഡിൽ പപ്പു ഓടിച്ചു കൊണ്ടുപോയി. അയാളെ സമയമാകുമ്പോഴേക്കും അവിടെ എത്തിക്കണ്ടേ? ഇയാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടേ എത്തോ, ട്രെയിൻ മുമ്പോഴേക്ക് എത്തോ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ ഇയാളെയും കൊണ്ടു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുന്നുണ്ടായിരുന്നു. പപ്പുവിന്റെ വണ്ടി കൊണ്ടുവന്ന് എവിടെ ഇടിച്ചു? വണ്ടി ഇവരുടെ മേത്ത് തട്ടി, വണ്ടിയുടെ ബാക്കാണ് തട്ടിയത്. പപ്പു കണ്ടില്ല, അയ്യോ എന്ന് പറഞ്ഞൊരു കരച്ചിലായിട്ടപ്പോ പപ്പു വണ്ടി നിർത്തി ഓടുന്നു നോക്കിയപ്പോ ഈ പെൺകുട്ടിയാണ്. അപ്പൊ അവളുടെ കയ്യില് സഞ്ചിയിൽ എന്തുണ്ടായിരുന്നു? കുറച്ച് അരി ഉണ്ടായിരുന്നു. വൈകുന്നേരത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി, ഒരു പിടി ഉപ്പും ഉണ്ടായിരുന്നു, കുറച്ച് മുളകും, രണ്ട് മുളകും ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തേക്കുള്ള ചോറും കറികളും ആണ് അത്, കറി അതുള്ളു അവളുടെ വീട്ടില്. അത്രയ്ക്ക് പട്ടിണിയിലാണ് അവൾ. അപ്പോ അതെന്തുണ്ടായെന്ന് വെച്ചാല് പപ്പു അവളെ എണീപ്പിച്ച് നിർത്തി, ഓടലി വീണ്. അപ്പൊ അവൾ അവിടെ നിന്ന് എണീപ്പിച്ച് നിർത്തി, വിഷമിക്കേണ്ടായിരിക്കും, ഞാൻ വാങ്ങിച്ചരാന്ന് പറഞ്ഞു. അങ്ങനെ പപ്പു എന്ത് ചെയ്യും? റിക്ഷയിൽ കയറിക്കുന്ന ആൾ ബഹളം വയ്ക്കുക, എന്നെ സമയം പോകുന്ന എന്നെ കൊണ്ടാക്കുന്ന പട്ടികൾ ബഹളം വയ്ക്കുക. അപ്പൊ കുട്ടീനെ ആശ്വസിപ്പിച്ചിട്ട് ഇപ്പൊ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് പപ്പു പോവും. അങ്ങനെ പപ്പു പോയി, അയാളെ ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ നിറയെ ആൾക്കൂട്ടായി. അല്ലെ, ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോ കണ്ടിട്ടില്ലേ, നിറച്ച് ആൾക്കാരൊക്കെ കൂടെ, അയ്യോ ആരടിച്ച്, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നില്ലേ. അങ്ങനെ ഈ കുട്ടിയോട് എല്ലാവരും ചോദിച്ചോണ്ടിരിക്കണ്ടേ എന്താ പറ്റിയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോ ഈ പപ്പു തിരിച്ചു വരാവോ? ഇനി ആദ്യമായിട്ട് അവന്റെ വണ്ടി അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ. അങ്ങനെ പപ്പു തിരിച്ചു വരും. പപ്പു തിരിച്ചു വന്നിട്ട് എന്തുണ്ടാവും? ഈ കുട്ടീനെ വിളിച്ചുകൊണ്ട് പോയി കടയിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണത്തിനുള്ള ബാക്കിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ചോദിക്കും, നിന്റെ വീട്ടിൽ വേറെ ആരോ ഉള്ളത്, നിന്റെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പൊ അവള് പറയും, എന്റെ പേര് ലക്ഷ്മി എന്നാണെന്ന് പറയും. വീട്ടിൽ ആരോ ഉള്ളതെന്ന് ചോദിക്കുമ്പോ അമ്മയുണ്ടെന്ന് പറയും. അപ്പൊ ഉച്ചയ്ക്കൊക്കെ എന്താ കഴിച്ചേ? അപ്പൊ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അവൾ. അപ്പൊ അവൾക്ക് എന്ത് ചെയ്തും? കുറച്ച് രണ്ട് പഴമൊക്കെ വാങ്ങിച്ചു കൊടുക്കും, കഴിച്ചോളാം പറഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ അവൾ എന്ത് പറയും? ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവള് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതാണ് നമ്മുടെ സ്റ്റോറി വരുന്നത് കേട്ടോ. അപ്പൊ ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ച് ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കണം കേട്ടല്ലോ. കേശവദേവിനെ കുറിച്ചും പഠിക്കണം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.